CPM Samstana Committee Office Aya AKG Center Nere Kavinya Vyayaicha Ratri Podagavastu Ernya Sambavatil Idvare Pradiye Pidikan Avatada Polisine Valia Nana Kedai Marikunu ADGP Commissioner Nale DYSP Marum Adakam Padine Peradaguna Sangam Ella Sangedika Vidigalam Ubiyogiche Anneshichittum Prati Ajnathan Thanne Kritiam Narakuna than a Pathamunutamumba, either way, Irishakravahana till Karanaboya Alana, Ipol and National Sangat in their custody Lula. Evecti a Chodinji the Verdu. Adesame, Spodaga was to Eri and Sahaich and Samche till Kavinja there was some custody led the Alai with Taichu. Sambavatana Mumba Paladamana, AKG Central Lude, Chuana Scootil Poezai, CCTV Dershingle Kanda, E. Alana, Kasil, Randam Pradian and a police parayana. എന്നാൽ നഗരത്തിൽ തട്ടുകട നടത്തുന്ന ഇദ്ദേഹത്തിന് സംഭവമായി ഒരു ബന്ധവുമില്ലെന്ന് വ്യക്തമായിരിക്കുകയാണ്. AKG സെന്ററിന് കല്ലെറിയണമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട അന്തീർകോണം സ്വദേശി റിജു സച്ചുവിനെ ശനിയാഴ്ച അറസ്റ്റ് ചെയ്തെങ്കിലും അക്രമത്തിൽ പങ്കില്ലെന്ന് ബോധ്യമായതോടെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. സംഭവത്തിന് പിന്നിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന നിഗമനത്തിലാണ് പോലീസ്. സ്ഫോടക വസ്തു എറിഞ്ഞയാളും സഹായിയും എന്നിങ്ങനെ രണ്ട് പ്രതികളാണ് കഴിഞ്ഞ ദിവസം വരെ പോലീസ് പറഞ്ഞിരുന്നത്. സ്ഫോടക വസ്തു എറിഞ്ഞയാൾ അവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെ പൊട്ടക്കുഴി വരെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് CCTV ക്യാമറയിൽ നിന്ന് കിട്ടിയത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വാഹന നമ്പർ തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി ആരാണ് എന്നതിലേറെ അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിന് പ്രസക്തിയുള്ള കേസാണിത്. എന്തായാലും പോലീസിന് പരമ നാണക്കേട് തന്നെ. പോലീസിൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ, ഭരണസിര കേന്ദ്രത്തിൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ AKG സെൻറ്റർ സ്ഥിതി ചെയ്യുന്നു. ആ AKG സെൻറ്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ട് ഇതുവരേക്കും ആ അജ്ഞാതനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തിനും ഏതിനും തിണ്ണമെടുക്ക് കാണിക്കുന്ന കേരള പോലീസ് ഇവിടെ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ജീവിക്കാൻ എന്നത് ഇപ്പോൾ പ്രസക്തമാകുന്നു. കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമൊക്കെ കണക്ക് തന്നെ. ഭരണകക്ഷി ഭരിക്കുന്ന ഭരണകക്ഷിയുടെ പ്രധാന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്, CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. ഇവിടെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. വളരെ വൈകാരികമായ ഒരു ആക്രമണം, തിരിച്ചടി CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് ഭാഗ്യമായി. അല്ലെങ്കിൽ പോലീസ് പിടിച്ചാൽ നിൽക്കില്ലായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരാണ്, കോൺഗ്രസ് ഗുണ്ടകളാണ് ഈ സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് CPMകാർ പറയുന്നു. എന്തായാലും ആ ഗുണ്ടകളെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. സ്ഫോടക വസ്തു എറിഞ്ഞതിനെ ചൊല്ലിയുള്ള അവ്യക്തത തുടരുകയും ചെയ്യുന്നു. മറ്റൊന്ന്, വളരെ ഈ സ്ഫോടക വസ്തു എറിയാൻ നന്നായി പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്നുള്ളതാണ് ശ്രദ്ധേയം. അയാൾക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് സ്ഫോടക വസ്തു എറിയുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. പോലീസ് ഭയങ്കരമായി അന്വേഷിക്കുന്നുണ്ട്. 17 അംഗ ടീമാണ് അന്വേഷിക്കുന്നത്. ഉടൻ പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ കൂടെ കടന്നുപോയ പാവങ്ങളെ പിടിച്ച് ചോദ്യം ചെയ്യുന്നതല്ലാതെ യഥാർത്ഥ യഥാർത്ഥ പ്രതിയെ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങളിൽ പ്രതിയുടെ ഫോട്ടോയൊക്കെ ഉണ്ടല്ലോ, പിന്നെന്തേ പോലീസെ കണ്ടെത്താത്തതെന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. ഭരിക്കുന്ന കക്ഷിയുടെ പാർട്ടി ഓഫീസിന് നേർക്ക് സ്ഫോടക വസ്തു എറിഞ്ഞയാളെ കണ്ടെത്താൻ കഴിയാത്ത പോലീസ് പിന്നെ ആരെ കണ്ടെത്തും? ഈ ചോദ്യം എല്ലാവരും ചോദിക്കുകയാണ്, കേരളമൊട്ടാകെ ചോദിക്കുകയാണ്. AKG സെൻറ്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ട് അതും ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ പാർട്ടി ഓഫീസിന് നേർക്ക് സ്ഫോടക വസ്തു എറിഞ്ഞിട്ട് ആ കുറ്റവാളിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പോലീസിന്. അന്വേഷണം മുറക്കി നടക്കുന്നു, മുറക്കി തന്നെ അങ്ങ് നടക്കട്ടെ.